പാർശാല പരശുവയ്ക്കൽ ഹരിജൻ കോളനിയിലെ സ്റ്റീഫൻ ദേവദാസനും കുടുംബവും ഇന്ന് പട്ടിണിയുടെ വക്കിലാണ്. ഹൃദ്രോഗിയായ സ്റ്റീഫൻ കുടുംബം പോറ്റാനും തന്റെ ഹൃദയ ചികിത്സയ്ക്കുമുള്ള തുക കണ്ടെത്താനുമാണ് 2 മാസം മുൻപ് ലോൺ എടുത്ത് ഓട്ടോറിക്ഷ വാങ്ങിയത്. എന്നാൽ കോവിഡിന്റെ 2-ാം വരവും തുടർന്നുള്ള ലോക്ഡൌണും സ്റ്റീഫന്റെ ജീവിതം പൂർണ്ണമായും തകർത്തു. ഓട്ടോറിക്ഷ വീടിനു മുന്നിൽ ഈ കിടപ്പ് തുടങ്ങിയിട്ട് മാസങ്ങളായി. ആശുപത്രി ചികിത്സയും കുടുംബ ചെലവിനും പുറമെ ഓട്ടോറിക്ഷയ്ക്കുള്ള ലോൺ അടയ്ക്കാൻ 5,000 രൂപയിലധികം വേണം. എന്നാൽ വരുമാനം നിലച്ചതോടെ എല്ലാം മുടങ്ങി. ലോണിന് അപേക്ഷിച്ചു, അങ്ങനെ സ്റ്റേറ്റ് ബാങ്ക് എനിക്ക് ലോണിലുള്ള സൗകര്യം തന്നു. ഞാൻ ഒരു ആട്ടോ എടുത്തു. ആട്ടോ എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും ലോക്ക്ഡൗൺ വന്നു. അതിനുശേഷം വലിയ വിഷമത്തിലാണ്. മരുന്ന് വരയ്ക്കും കഴിക്കാൻ സാഹചര്യം ഇല്ലാത്ത നിലയിലാണ്. കടം വാങ്ങിയും പലരോടും കൈവായ്പ വാങ്ങിയും ഒരു മകളുടെ വിവാഹം കഴിപ്പിച്ചു. ഇനി 21 വയസ്സുള്ള മകളുമുണ്ട്. ആകെയുള്ളത് സർക്കാർ നൽകിയ ഈ 3 സെന്റ് വീട് മാത്രമാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും ഒരു സഹായങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ വലിയ ഉപകാരമാവും. ചികിത്സയ്ക്കുള്ള സഹായം ആവശ്യമാണ്. അടച്ചിട്ട കേരളം പടിപടിയായി തുറക്കുമ്പോൾ ദുരിതമനുഭവിക്കുന്ന ഈ ജീവിതങ്ങൾ കാണാതെ പോകരുത്. News 18 പാറശാല. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ Network 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് Apollo 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.